ഒരു പഞ്ചായത്ത് ഭരണസമിതിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും ഒരു ടേമിനു ശേഷം വീണ്ടും അധികാരത്തിലെത്തുക. ഇത് അത്ര എളുപ്പമല്ല എന്ന് ആരെങ്കിലും കരുതിയാൽ അവർക്ക് തെറ്റുപറ്റി. ഇക്കാര്യത്തിൽ സംശയമുള്ളവർ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ ഫലമൊന്ന് പരിശോധിച്ചാൽ വളരെ കൃത്യമായി ഇത് ശരിയാണെന്ന് ബോധ്യപ്പെടും. എവിടെയാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് ഏറെ അന്വേഷിച്ച് അലയുകയും വേണ്ട. മരങ്ങാട്ടുപള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ഇത്. 2010 ഭരണസമിതിയിൽ നിന്നുള്ള 8 അംഗങ്ങളാണ് 2020 ഭരണസമിതിയിൽ പുതിയതായി അധികാരം ഏറ്റെടുക്കാൻ തയ്യാറെടുക്കുക. അതായത് പുതിയ ഭരണസമിതിയിലെ ബഹുഭൂരിപക്ഷം അംഗങ്ങളും 2010 ഭരണസമിതി അംഗങ്ങൾ തന്നെയാണ് എന്നുള്ളതാണ് പ്രത്യേകത. കെ എം മാണിയുടെ മാതൃപഞ്ചായത്ത് എന്ന നിലയിൽ ശ്രദ്ധേയമായ മരങ്ങാട്ടുപള്ളിയിലാണ് ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ ഉടലെടുത്തിട്ടുള്ളത് എന്നത് രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ ചർച്ചകൾ തന്നെ സൃഷ്ടിക്കുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യേകതയുള്ളത്, അന്ന് ഒരേ ഭരണസമിതിയിൽ അധികാരത്തിലിരുന്ന ആളുകൾ, ഭരണപക്ഷമായി നിലനിന്നിരുന്നവർ വീണ്ടും അധികാരത്തിലെത്തുമ്പോൾ ചിലർ ഭരണപക്ഷത്ത് തന്നെ ആയിരിക്കുകയും ചിലർ പ്രതിപക്ഷത്തേക്ക് മാറ്റപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് തീർന്നില്ല. അന്ന് പ്രതിപക്ഷത്ത് നിന്ന ആളുകൾ ഇക്കുറി ഭരണപക്ഷത്ത് പ്രധാന നടത്തിപ്പുകാരായി ഉണ്ടാകും എന്നുള്ളതും പ്രത്യേകതയാണ്. മരങ്ങാട്ടുപള്ളി പഞ്ചായത്തിൽ 2010 അധികാരത്തിലിരുന്ന പ്രസിഡൻറ്റും വൈസ് പ്രസിഡൻറ്റും 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും ഇവർക്കൊപ്പം 3 അംഗങ്ങളുമാണ് ഇപ്പോഴത്തെ സമിതിയിൽ അംഗങ്ങളായിരിക്കുക. അന്ന് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന ബെൽജി ഇമ്മാനുവൽ വീണ്ടും പഞ്ചായത്തിൻ്റെ 4 വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിലേക്ക് എത്തുകയാണ്. അന്ന് പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായിരുന്ന പ്രസീത സജീവ് 5 വാർഡായ ഇരുമുഖത്ത് നിന്നും വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 2010 ഭരണസമിതിയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന സിറിയക് മാത്യു കുറിച്ചിത്താനം വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അന്ന് പഞ്ചായത്ത് അംഗവും ഈ കഴിഞ്ഞ 2015 മുതലുള്ള ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്തിൽ 1 വർഷക്കാലത്തോളം പ്രസിഡൻറ്റുമായിരുന്ന നിർമ്മല ദിവാകരൻ ഈ കുറി പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. നിർമ്മല ദിവാകരൻ 6 വാർഡായ പാലക്കാട്ടുമലയിൽ നിന്നാണ് ഇക്കുറി ജനവിധി തേടിയതും വിജയിക്കുകയും ചെയ്തിരിക്കുന്നത്. പഞ്ചായത്തിലെ 11 വാർഡായ വലിയപാറയിൽ നിന്നാണ് ജോസഫ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 2010 ഭരണസമിതിയിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു. കഴിഞ്ഞ തവണ മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല എന്നുള്ള പ്രത്യേകതയും ഉണ്ട്. 12 വാർഡായ ചെറുവള്ളിയിൽ നിന്ന് അന്നത്തെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലിസി ജോയ് ഇടയത്ത് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ലിസി ജോയി അന്ന് UDFൽ ഭരണപക്ഷത്തായിരുന്നുവെങ്കിൽ ഇക്കുറി UDFൽ പ്രതിപക്ഷത്തായിരിക്കും നിൽക്കുക. 13 വാർഡ് വളകുഴിയിൽ നിന്ന് CPM പ്രതിനിധിയായി തുളസിദാസ് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തുളസിദാസ് അന്ന് പ്രതിപക്ഷത്തായിരുന്നു എങ്കിൽ ഇത്തവണ LDFലൂടെ അധികാരത്തിലെത്തി ഭരണപക്ഷത്താവും പ്രവർത്തിക്കുക. 14 വാർഡ് പാവയ്ക്കൽ വാർഡിൽ നിന്ന് അന്ന് പഞ്ചായത്ത് അംഗമായിരുന്ന സാബു തെങ്ങുംപള്ളി വീണ്ടും തിരഞ്ഞെടുക്കപ്പെട്ട് ഭരണസമിതിയിൽ ഇടം തേടിയിട്ടുണ്ട്. സാബു തെങ്ങുംപള്ളി അന്ന് UDFൽ കോൺഗ്രസ് പ്രതിനിധിയായി ഭരണപക്ഷത്തായിരുന്നു. ഇക്കുറിയും UDFൽ കോൺഗ്രസിൽ പ്രതിപക്ഷത്തായിരിക്കും എന്ന പ്രത്യേകതയുമുണ്ട്.
അങ്ങനെ പതിനാലംഗ ഭരണസമിതിയിൽ എട്ടു പേരും പഴയ ആളുകൾ തന്നെ. മത്സരംഗത്തിറങ്ങുമ്പോഴും വീറുമാശിയും ഉയരുമ്പോഴും ഭരണപ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഈ അംഗങ്ങളുടെ സൗഹൃദമൊക്കെ കൂടുതൽ സജീവമാകുമെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുക. എന്താണെങ്കിലും ഭരണപരിചയത്തിൻ്റെ കുറവ് മരങ്ങാട്ടുപുള്ളിക്കിനി വികസനത്തിൽ തടസ്സമാകില്ല എന്ന് ആർക്കും ഉറച്ച് വിശ്വസിക്കാം. കാരണം അഞ്ച് വർഷം ഒരുമിച്ചുള്ള ഭരണവും ഭരണ മുന്നേറ്റവുമൊക്കെ നേടിയവരാണല്ലോ ഭൂരിപക്ഷവും പുതിയ ഭരണസമിതിയിലേക്ക് എത്തുന്നത്. പുതുമുഖങ്ങളായി ഒന്നാം വാർഡിൽ നിന്ന് ജാൻസി ടോജോ ചെമ്പരാന്തടത്തിലും രണ്ടാം വാർഡിൽ നിന്ന് പഞ്ചായത്തിലെ ഏക ബി ജെ പി അംഗമായി എം എൻ സന്തോഷ് കുമാറും എത്തുന്നുണ്ട്. ഇവരെ കൂടാതെ പഞ്ചായത്തിലെ ഏഴാം വാർഡിൽ നിന്ന് LDF സ്വതന്ത്രയായി ഉഷയും അംഗമായിട്ടുണ്ട്. എട്ടാം വാർഡിൽ പഞ്ചായത്തിൽ LDFനെതിരെ കേരള കോൺഗ്രസ് എം ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ച ലിസി ജോർജ് പൊന്നുമരിക്കലും എത്തും. പൈക്കാട് വാർഡിൽ നിന്നും പുതുമുഖം തന്നെയാണ് സാലിമോൾ തോട്ടപ്പനാലാണ് ഇവിടെ ജനപ്രതിയായിരിക്കുക. മണക്കനാട് വാർഡിലും പുതുമുഖമാണ് ബെനറ്റ് പി മാത്യു LDF പ്രതിനിധിയായി അധികാരത്തിലേക്ക് എത്തും. അങ്ങനെ ബഹുഭൂരിപക്ഷം പഴയ മുഖങ്ങൾ പ്രവർത്തന പരിചയമുള്ളവർ പുതുമുഖങ്ങൾക്ക് വഴികാട്ടിയാവും. പതിനാലംഗ ഭരണസമിതിയിൽ UDFന് മൂന്നംഗങ്ങളാണ് ഉള്ളത്, കോൺഗ്രസ്സിന് രണ്ടും ഒരു സ്വതന്ത്രയും. LDFൽ കേരള കോൺഗ്രസ് എമ്മിന് ഏഴും CPMന് ഒന്നും ഒരു സ്വതന്ത്രയും. BJPക്ക് ഒരംഗം. LDFനെതിരെ വിമത സ്ഥാനാർത്ഥിയായി മത്സരിച്ച പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചതിലൂടെ വീണ്ടും പാർട്ടിയോട് ചേർന്ന് നിൽക്കുന്ന ഒരാളും ചേർന്ന്, അങ്ങനെ ഭരണപക്ഷത്ത് ഏഴ് കേരള കോൺഗ്രസും ഒരു CPMഉം ഒരു സ്വതന്ത്രയും ഒരു കേരള കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച LDF വിമതയും ചേർന്ന് 10 അംഗങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അങ്ങനെ ബഹുഭൂരിപക്ഷം വരുന്ന 2010 ഭരണസമിതി അംഗങ്ങൾ 2020 ഭരണ നേട്ടങ്ങൾക്ക് വേണ്ടി സജീവമായി അങ്ങ് പ്രവർത്തിക്കട്ടെ.